തിറയാട്ടം ആചാരങ്ങളും അനുഷ്ഠാനവും മൂന്നാം ഭാഗം. ഒരു ഗോത്ര കലാരൂപമെന്ന നിലയിൽ തിറയാട്ടം എന്ന നാട്യരൂപം അതിൻ്റെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മികവ് വാനോളമുയർത്തുന്നു. പ്രകൃതിയുമായി ഇഴകിച്ചേർന്ന ഈ കലാരൂപം ഒരു ജനതയുടെയും സംസ്കാരത്തിൻ്റെയും പ്രതിരൂപമാണ്. തെക്കൻ മലബാറിൻ്റെ തനത് കലാരൂപമായ തിറയാട്ടം വാദ്യഘോഷങ്ങളും നൃത്തവും മുഖത്തെഴുത്തും മേലെഴുത്തും കൊണ്ട് ശ്രേഷ്ഠമാണ്. തെയ്യം, മുടിയേറ്റ്, പടയണി, കോള തുടങ്ങിയ ഉത്തര മലബാറിലെയും തെക്കൻ കേരളത്തിലെയും കലാരൂപങ്ങളുമായി തിറയാട്ടത്തിന് സാദൃശ്യങ്ങൾ കണ്ടുവരുന്നു. വെള്ളാട്ടം, തിറയാട്ടം, ചാന്താട്ടം എന്നിങ്ങനെ മൂന്നായി തിറയാട്ടത്തെ കാണാൻ സാധിക്കുന്നു. വെള്ളാട്ടം ദൈവാരാധനാ മൂർത്തികളുടെ കൗമാരത്തെയും തിറ യൗവനത്തെയും ചാന്താട്ടം വാർദ്ധക്യകാലത്തെയും സൂചിപ്പിക്കുന്നു. വെള്ളാട്ടം പകൽ വെളിച്ചത്തിലാണ് കെട്ടിയാടാറുള്ളത്. രാത്രികാലങ്ങളിൽ ചൂട്ടു വെളിച്ചത്തിൻ്റെ അകമ്പടിയോടെയാണ് തിറ അരങ്ങേറുന്നത്. ഇവ രണ്ടിനും ശ്രേഷ്ഠമായ ചാന്താട്ടം അതിനുശേഷമാണ് നടക്കുന്നത്. ഭാരത സംസ്കാരത്തിൻ്റെ ഇതിഹാസങ്ങളിൽ നിന്നുമാണ് ദേവതാ സങ്കല്പങ്ങൾ ഏറെയും ഉടലെടുത്തിട്ടുള്ളത്. കേരളത്തിലെ പല നമ്പൂതിരി ഗൃഹങ്ങളിലും ശിവന്റെ കാട്ടാള രൂപത്തെ കിരാതമൂർത്തി എന്ന പരദേവതയായി ആരാധിക്കുന്നുണ്ട്. വേട്ടക്കാരൻ എന്ന രൂപത്തിലും കിരാതസൂനു അഥവാ വേട്ടക്കുരുമകൻ എന്ന രൂപത്തിലും സങ്കല്പിച്ച് പൂജിക്കാറുണ്ട്. കിരാതമൂർത്തി ഒരു കൈയിൽ വില്ലും മറുകൈയിൽ അസ്ത്രവും ധരിച്ചാണെങ്കിൽ കിരാതസൂനു അമ്പും വില്ലും ഒരു കൈയിലും മറുകൈയിൽ ചുരികയുമേന്തിയാണ് പ്രകൃതം. വേട്ടക്കാരൻ്റെ കളംപാട്ടിൽ വരയ്ക്കുന്ന കളത്തിലും ചുരികയും അമ്പും വില്ലുമാണ് വരയ്ക്കുന്നത്. ഈ ഐതിഹ്യ കഥയോട് അനുബന്ധിച്ചാണ് കരിയാത്തൻ്റെ ആഗമനവും. പാണ്ഡവരുടെ വനവാസകാലത്ത് അർജുനൻ യുധിഷ്ഠിരനിൽ നിന്നും മന്ത്രം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അസ്ത്ര സമ്പാദ്യത്തിനായി വനത്തിലേക്ക് പുറപ്പെടുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഇന്ദ്രനെ ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ പരമശിവനെ പ്രത്യക്ഷനാക്കുന്നതിനുദ്ദേശിച്ച് ഘോരമായ തപസ്സിൽ മുഴുകുകയും ചെയ്തു. അർജുനൻ്റെ തപസ്സിൽ പരമശിവൻ പ്രീതനായി. പരമശിവൻ ഒരു കിരാതരൂപത്തിൽ വനത്തിലെത്തിച്ചേരുകയും അർജുനൻ്റെ തപസ് നോക്കി നിൽക്കുകയും ചെയ്തു. ആ സമയം മൂകൻ എന്നു പേരായ അസുരൻ വലിയൊരു കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനന് നേരെ പാഞ്ഞെടുത്തു. അസ്ത്രം പ്രയോഗിക്കാനൊരുങ്ങിയ അർജുനനെ തടഞ്ഞുകൊണ്ട് കിരാതൻ പറഞ്ഞു, ആദ്യം പന്നിയെ കണ്ടത് താനാണെന്നും അതിനാൽ ഇതിനെ വധിക്കേണ്ടത് അവകാശവും തനിക്കാണെന്നും കാട്ടാളൻ പറയുകയുണ്ടായി. ഇത് വകവയ്ക്കാതെ അർജുനൻ അസ്ത്രം പ്രയോഗിക്കുകയും രണ്ടുപേരുടെയും അസ്ത്രം ഒരേ സമയം പന്നിയെ വകവരുത്തുകയും ചെയ്തു. ഇതിനെ ചൊല്ലി രണ്ടുപേരും ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുകയും കിരാതൻ അർജുനനെ നിശേഷം പരാജയപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് മറ്റു വഴികളില്ലാതെ ശിവനെ ഭജിക്കുകയും അർപ്പിക്കുന്ന പുഷ്പങ്ങൾ കിരാതൻ്റെ ശിരസിൽ വീഴുകയും ചെയ്തു. കിരാതൻ പരമശിവനാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ ക്ഷമാപണം അർപ്പിച്ചു. ശേഷം പാശുപതാസ്ത്രം അർജുനന് നൽകുകയും ചെയ്തു. കിരാതനായ പരമശിവന് കുറത്തിരൂപം പ്രാപിച്ച പാർവതിയിൽ സഞ്ജാതനായതാണ് കരിയാത്തൻ. സർവചരാചരങ്ങളിലും കരിയാത്തൻ നിറഞ്ഞു നിൽക്കുന്നു. വാദ്യഘോഷാദികളുടെ അകമ്പടിയോടെ കരിയാത്തൻ നാടെങ്ങും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഐതിഹ്യം. സദാസഞ്ചാരിയായ മൂർത്തി
ദേവന്മാരെക്കാൾ തേജസ്സും ശക്തിയും രൂപത്തിൽ കായാമ്പൂ വർണ്ണനുമാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മലനിരകളിലും പുഴകളിലും കാവുകളിലും സദാ കരിയാത്തൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഐശ്വര്യത്താലും അനുഗ്രഹത്താലും ഇരുകാലികളെ മാത്രമല്ല, എന്നാൽ നാൽക്കാലികളെയും മൂർത്തി ആശീർവദിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് കരിയാത്തൻ ക്ഷേത്രങ്ങളിൽ ഗോമാതാവിനെ നടകെട്ടുന്നത് കാണാൻ സാധിക്കുന്നു. വെളുപ്പ്, മഞ്ഞ, കറുപ്പ്, ചുവപ്പ് എന്നീ ചായങ്ങളാണ് കരിയാത്തൻ്റെ മുഖത്തെഴുത്തിനായി ഉപയോഗിക്കുന്നത്. ആടയാഭരണങ്ങളും വസ്ത്രവും കിരീടവും ശൗരിയും ആയുധങ്ങളുമേന്തിയ കരിയാത്തൻ്റെ പ്രതിരൂപം അങ്ങേയറ്റം ഐശ്വര്യപൂർണമാണ്. ഗണതാളത്തിലാണ് കരിയാത്തൻ്റെ വെള്ളാട്ടം അരങ്ങേറുന്നത്. എന്നാൽ ലയതാളത്തിലാണ് കരിയാത്തൻ തിറ കെട്ടിയാടുന്നത്. കരിയാത്തനിലുള്ള ഭക്തജനങ്ങളുടെ പ്രീതി ദേശത്തിൻ്റെയും ദേശവാസികളുടെയും സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നു. ദാരികാവധം ഇതിവൃത്തമാക്കിയ ഭഗവതീ വേഷത്തെക്കുറിച്ചാവാം ഇനി